ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇത് ഞാനിപ്പോൾ ഉള്ളത് ചാലാട് ധർമ്മശാസ്താവ് അമ്പലത്തിലാണ് ഉള്ളത്. നമ്മളെ ഉത്സവം 10/11/12 ഉള്ളത്. ഈ മൂന്ന് ദിവസവും വാവ് ഉത്സവമാണ്. നമ്മൾ ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഉത്സവം ആരംഭിക്കുകയുള്ളൂ. നമ്മളതാണ് ഫസ്റ്റ് ഉത്സവം. ഇതെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ്, 2 കിലോമീറ്റർ അകലെയാണ് ധർമ്മശാസ്താവ് അമ്പലം. ഈ ധർമ്മശാസ്താവ് ടെമ്പിൾ പിന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാ ഇവിടുന്നാണ് പിന്നെ കെട്ടു നിറച്ചിട്ട് അയ്യപ്പ മലക്ക് പോകാറ്. അതുകൊണ്ട് എല്ലാവരും ഈ ധർമ്മശാസ്താവിലെ അമ്പലത്തിൽ വരണം. ഇപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. താങ്ക് യു. ഹലോ, ഇത് ചാലാട് രാവിലത്തെ അമ്പലത്തിലെ കാഴ്ചകളാണ്. നല്ലൊരു കാമൻ ക്വയറ്റ് സെറിനിറ്റി ഉള്ള പ്ലേസാണ് നമ്മുടെ ചാലാട് അമ്പലം. നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ചാലാട് അമ്പലം ഉള്ളത്. പണ്ടുകാലത്ത് ഈ ചാലാട് അമ്പലത്തിൽ വെള്ളപ്പൊക്കമായ സമയത്ത് ചാലാട് അമ്പലം മാത്രമേ മുങ്ങാതെ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും ബാക്കി എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കമായിട്ട് ഈ അമ്പലത്തിൻ്റെ മുകളിൽ വരെയും എട്ടത്തുള്ളി വെള്ളം ഉണ്ടായിട്ടില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ, എൻ്റെ അച്ഛനും പൂർവികരും പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞതല്ല. ഇത് എന്ന് പറഞ്ഞാൽ ചാലാട് അമ്പലത്തിൻ്റെ രാത്രി കാഴ്ചകളാണ്. ഇത്ര ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചകളാണ് കാണുന്നത്. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഇതിനെക്കാട്ടിയും ഗംഭീരമായിരുന്നു. പക്ഷേ ഇക്കൊല്ലം മഴയായതുകൊണ്ട് കുറച്ചൊരു തടസ്സം നേരിടുന്നത്, അത് തടസ്സം എന്നും അറിയുന്നില്ല. പക്ഷെ എന്നാലും ആൾക്കാർ ധാരാളം വന്നിട്ടുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്, ആൾക്കാരെ കാഴ്ചയുണ്ട്. നമ്മൾ അമ്പലം അത്രയൊരു പ്രശസ്തമായ ഒരു അമ്പലമാണ് ചാലാട് ധർമ്മശാസ്താവ്. ഈ അയ്യപ്പൻ്റെ അമ്പലം ഈ പരിസരങ്ങളിലെവിടെയും ഇത്ര നല്ലൊരു ഭംഗിയുള്ള ക്ഷേത്രം കാണില്ല. അതാണ് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പൂർത്തീകരിച്ച് വരികയെന്ന് പടിഞ്ഞാറൊരു ഇത് ഇതാക്കിയിട്ടുണ്ട്. അതും നമ്മൾ എങ്ങനെയും കയറ്റി അത് പൂർത്തീകരിക്കുന്ന അടുത്ത് തന്നെ. പിന്നെ ഈ കാണുന്ന ചാലാട്ട് അമ്പലത്തിലെ കുളം, ഈ കുളം ഏറ്റവും സൂപ്പറായിട്ടുണ്ട്. ഈ ആണ് പിന്നെ ഡെക്കറേഷൻ ചെയ്ത ബൾബും കാര്യങ്ങളും. പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് ഈ ഇവിടുത്തെ സംഘാടക കമ്മിറ്റിയോടാണ്. ഈ സംഘാടക കമ്മിറ്റി ഇത്രയധികം വേണ്ടത് അത്രയും ചെയ്തിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. വളരെ ദേശത്തിലെ ജനങ്ങളാണ് ഇവിടുത്തെ മെയിൻ നടക്കുന്നത്. ദേശവാസികൾ അങ്ങേയറ്റം സൗഹൃദത്തോടെയാണ് ഈ ഇവിടെ പെരുമാറുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത.